കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കു വെടിവെക്കും. കിണറ്റിലെ വെള്ളം വറ്റിച്ച ശേഷം മയക്കു വെടിവെക്കാൻ തീരുമാനം എന്ന് മലയാറ്റൂർ DFO അറിയിച്ചു. ഫസ്റ്റ് മൈക്ക് വരയ്ക്കെങ്കിൽ ഈ ഏത് താന കയറിയിട്ടുണ്ടോ കിണറ്റിൽ വെള്ളമുണ്ട്. സോ വെള്ളം ഉള്ള സമയത്ത് നമുക്ക് മൈക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. വെള്ളം മൊത്തം മാറ്റിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റൂ. സെക്കൻഡ് നമുക്ക് ഈ സമയത്ത് ചെയ്യുമെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ചൂടുണ്ട്. സോ ഒരുപാട് ചൂടുന്ന സമയത്ത് ആനയ്ക്ക് മൈക്ക് വരയ്ക്കെങ്കിൽ അത് ഐ മീൻ ബോഡി ഹീറ്റ് കൂടും, അത് ആന ചത്തുപോകാൻ സാധ്യത ഉണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം വൈകിട്ട് ഒരു കൂവലാക്കിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നിൽ ഇപ്പോൾ നാറയിൽ കൊണ്ടുപോകാൻ മാത്രം തീരുമാനിച്ചിട്ടില്ല, എവിടെ കൊണ്ടുപോകണമെന്ന് തീരുമാനമായിട്ടില്ല. ആനയെ രക്ഷപ്പെടുത്താനുള്ള നടപടികളുമായി സഹകരിക്കണമെന്ന് നാട്ടുകാരോട് RDO. കോതമംഗലം RDOയുടെ വാക്കുകളിലേക്ക്. ഞങ്ങളോട് സഹകരിക്കണം, പോലീസിനോട് സഹകരിക്കണം, അതുകൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അവർ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു. ASP ഉണ്ടായിരുന്നു, ആ കൂടെ DYSP ഉണ്ട്, DFO ഉണ്ട്, ജില്ലാ കളക്ടർ പ്രതിനിധി RDO മോഹൻലിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാര മാർഗം അത് നിങ്ങളുടെ സഹകരണത്തിലെ ഞങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ. ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ വീട്ടുകാർക്ക് വേണ്ടി, ഈ വീട്ടുകാർക്കുള്ള ഉൾപ്പെടെയുള്ള പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിൽ 24 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അഖില നന്ദകുമാർ ചേരുന്നു. അഖില, എന്താണ് വിവരങ്ങൾ? അളകന്ത, 12 മണിക്കൂർ പിന്നിടുകയാണ്. 10 വയസ്സ് പ്രായമുള്ള ഒരു കാട്ടാന ആ കിണറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പല രീതിയിൽ അത് പുറത്തെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഫലം കാണുന്ന മട്ടില്ല. വനംവകുപ്പിനെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് രക്ഷാപ്രവർത്തനങ്ങളും നടപടികൾ തുടരുന്നത്. അത് സ്വയമേ ഒരു കിടങ്ങ് പോലെ അവിടെ തിട്ടുണ്ടാക്കിക്കൊണ്ട് പുറത്തെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഫലം കാണുകയാണെങ്കിൽ അത് ഈ പ്രദേശത്തേക്ക് തന്നെ നടന്നു പോകുന്ന കാട്ടാനക്കൂട്ടത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്തിന് ഒരു സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ കോതമംഗലം പ്രദേശത്തെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രദേശവാസികളും ഒപ്പമുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് ആനയെ മയക്കുപിടി വെക്കാനുള്ള ഒരു സാധ്യതയാണ്. മയക്കുപിടി വെക്കണമെങ്കിൽ ആ കിണറ്റിനുള്ളിലെ വെള്ളം ആദ്യം വറ്റിച്ച് കളയണം. അതിനുശേഷമായിരിക്കും ഈ ഡാറ്റ ചെയ്യേണ്ട ഒരു നടപടികളിലേക്ക് കടക്കുക. അതിനുശേഷം ഈ വഴികളെല്ലാം ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററിലധികം വഴി വെട്ടിയാൽ മാത്രമേ ആനയെ ഒരു മെയിൻ റോഡിലേക്ക് എത്തിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ഈ ആൾക്കാരെ മൊത്തം ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ശേഷം ഈ വഴി വെട്ടി ആനയെ ആ റോട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. പക്ഷേ ഈ ദൗത്യം നീളുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോൾ ചൂട് കൂടിയ സമയമാണ്. വെള്ളം വറ്റിച്ച ശേഷമായിരിക്കും ആനയെ മയക്കുപിടി വെക്കുക. അങ്ങനെയെങ്കിൽ ആനയ്ക്ക് ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ചൂട് കുറഞ്ഞൊരു സമയത്ത് വൈകിട്ടോടെ മാത്രമേ ഈ മയക്കുപിടി വെക്കാനുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് പോവുകയുള്ളൂ. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഉപാധികളെല്ലാം ഒരു പരിധിവരെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ കിണറ്റിൽ ഇപ്പോൾ ഈ പ്രദേശത്തിനൊക്കെ ഒരു കുടിവെള്ള സ്രോതസ്സാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ ഈ കാട്ടാനയുടെ ആക്രമണം കാരണം നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരത്തിനായി അവർ വനംവകുപ്പ് ഓഫീസിൽ കയറിയിറങ്ങുകയാണ്. അതിനെല്ലാം സമയബന്ധിതമായി തന്നെ അവർക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നൊരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ മയക്കുപിടി വെച്ച ശേഷം അതിന്റെ നടപടിയിൽ ആലോചിക്കാമെന്നൊരു മറുപടിയാണ് ജനപ്രതിനിധികളടക്കം കോതമംഗലം MLA അടക്കം നൽകുന്നത്. അതിൽ അവർ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ മൂവാറ്റുപുഴ RDOയ്ക്ക് അടക്കം ആവർത്തിച്ച് ഈ നാട്ടുകാരുടെ സഹകരണം തേടേണ്ടി വരുന്നതും. എന്തായാലും ഈ കിണറ്റിൽ ഒരു 3 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇതിന്റെ ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ ഇവർക്ക് നഷ്ടപരിഹാര തുക നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ജനപ്രതിനിധികൾ ഏറ്റവും അവസാനവട്ട ചർച്ചകൾ നാട്ടുകാരുമായി നടത്തി വരികയാണ്. പക്ഷേ ആനയെ മയക്കുപിടി വയ്ക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ചൂട് കുറഞ്ഞ ശേഷമായിരിക്കും നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുക. അളകനന്ദ. അഖില നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്.